नमस्ते मैं निधि मैं आप सभी का स्वागत करता हूँ एला स्वागतम आज हम हिंदी पाठ्यपुस्तक का पहला इकाई सीखने जा रहे हैं नाम इन हिंदी पाठपुस्त पाठ पढ़े क्या आप तैयार है निडी आनो आप एक तस्वीर देख सकते हैं निर्णय तस्वीर में क्या क्या है തസ്വീർദേക്കോ ഓർബോലോ ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളത് ചിത്രം നോക്കിയിട്ട് പറയുക ലഡ്കി ഹെ ഓക്കെ ഒരു പെൺകുട്ടിയുണ്ട് തസ്വീർമേക്ക് ലഡ്കി ഹെ വേറെ എന്താണുള്ളത് പേട് പേട് തസ്വീർമേക്ക് ലഡ്കി ഓർ പേട് ചിത്രത്തിൽ ഒരു പെൺകുട്ടിയുണ്ട് ഒരു മരവുമുണ്ട് അങ്ങനെയാണെങ്കിൽ പറ മരത്തിൽ എന്താണുള്ളത് പേഡ്മേ പൂല് ഹെ മരത്തില് പൂക്കളാണുള്ളത് ൂൽക്കാരം ക്യാ ഹെ ആ പൂവിൻ്റെ കളർ എന്താണ് റെഡ് ലാൽ ലാൽ രങ്ക് ആ പൂല് ചുവപ്പ് കളറോടു കൂടിയ മനോ ഉള്ള മനോഹരമായ പൂക്കളോടുകൂടിയ ഒരു മരം നിങ്ങൾക്ക് കാണാൻ है ഇത് ഏത് മരമാണ് നിങ്ങൾ ഈ മരത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും റോഡ് സൈഡിലൊക്കെ ധാരാളം കാണാറുള്ള ഒരു മരമാണിത് വീടുകളിൽ ഉണ്ടാകാറില്ല നമ്മൾ മലയാളത്തിൽ വാഗമരം എന്നും പറയാറുണ്ട് റോഡ് സൈഡിലൊക്കെ ധാരാളം ചുവപ്പ് കളറുള്ള പൂക്കളോട് പൂക്കളോട് കൂടിയ ഈ മരം റോഡ് സൈഡിലൊക്കെ ധാരാളമായിട്ട് കാണാറുണ്ട് ലഡ്കി കഹാം ഈ പെൺകുട്ടി എവിടെയാണ് നോക്കുന്നത് ലഡ്കി ഗുൽമോഹർ കെ പേട് പെൺകുട്ടി ആ ഗുൽമോഹർ മരത്തി നോക്കുന്നത് ആ ഗുൽമോർ മരത്തിൻ്റെ ആ പൂക്കളെയോ ഒക്കെ നോക്കിയിരിക്കുകയാണ് ആ കുട്ടി ഗുൽമോഹർക്ക് പേർക്കി കഹാനി ഇത് ഗുൽമോഹർ മരത്തിൻ്റെ കഥയാണ് ഒരു മരത്തിൻ്റെ കഥയാണ് ഗുൽമോർ മരത്തിൻ്റെ കഥയാണ് ഗുൽമോർ മരത്തിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഒരു മനോഹരമായ ഒരു കഥയാണിത് നിങ്ങളൊക്കെ ജന്മദിനം ആഘോഷിക്കാറില്ലേ जन्मदिन के अवसर पर आप क्या-क्या करते हैं अबे निंगल जन्मदिनത്തിന്റെ അവസരത്തിൽ നിങ്ങൾ എന്തൊക്കെ ആണ് ചെയ്യാറുള്ളത് दोस्तों को घर बुलाते हैं दोस्तों ना कुटുകാരെ വിട്ടുകള വിളിക്കാറില്ലേ ഓക്കേ दोस्तों के बिना क्या जन्मदिन है अब कुटുകാരില്ലാതെ പിന്നെ എന്ത് ജന്മദിനാണ് അല്ലേ അപ്പോൾ നിങ്ങൾ നാ കുട്ടുകാരെ വിട്ടുകള വിളിക്കുന്നുണ്ടോ കേക്ക് काटते हैं केक മുറുക്കാറില്ല बधाई काट देते हैं എന്താണ് ഈ ബദായി കാർഡ് ബദായി കാഡ് എന്നു പറഞ്ഞാൽ ഗ്രീറ്റിംഗ്സ് കാർഡ് അപ്പോൾ ഗ്രീറ്റിംഗ്സ് കാർഡ് ഒക്കെ കൊടുക്കാറില്ലേ ജനംദിൻ ഗീത് ഗാത്തി ഹെ ഇപ്പം ജനംദിൻ ഗീത് ജനംദിൻ ഗീത് എന്ന് പറഞ്ഞാൽ ബർത്ത് ഡേ സോങ്സ് നമ്മൾ ബർത്ത് ഡേ സോങ്സൊക്കെ പാടാറില്ലേ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ജന്മദിനത്തിൻ്റെ അവസരത്തിൽ ചെയ്യാറുള്ളത് നമുക്ക് ഈ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ബർത്ത് ഡേ സോങ് കേൾക്കാം ഹിന്ദിയിലുള്ള ഒരു സോങ് ഇത് ഓക്കെ ഒരു അതിൻ്റെ ഒരു നാല് വരി നമുക്ക് கேட்கம் என்கிட்ட நமக்கு இந்த பாடத்திலேயே നിങ്ങളൊരു ബർത്ത്ഡേ സോങ് കേട്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ട് സോങ്ങാണ് മുബാറക് എന്ന് പറഞ്ഞാൽ ആശംസകൾ ജന്മദിനം മുബാറക് എന്ന് പറഞ്ഞാൽ ജന ജന്മദിന ആശംസകൾ തുമ്മെന്ന് പറഞ്ഞാൽ നിനക്ക് നിനക്ക് ജന്മദിന ആശംസകൾ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട അത്ര വേഡ്സുകൾ വളരെ സിമ്പിളാണ് നിങ്ങളെല്ലാവരും ഈ ബർത്ത് ഡേ സോങ് പഠിക്കണോ എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാടാം അതുപോലെ തന്നെ ടീച്ചറൊക്കെ പാടി കേൾപ്പിക്കുക ഓക്കേ നമുക്കിനി പാഠത്തിലേക്ക് കടക്കാം ഈ പാഠം തുടങ്ങുന്നത് ഒരു ലെറ്ററിലൂടെയാണ് ക്യാക്ക് പത്ര ദേക്സക്തേ ഹെ നിങ്ങൾക്കൊരു ലെറ്റർ കാണാൻ കഴിയുന്നില്ലേ കിസ്ക പത്ര ഇത് ആരുടെ പത്ര ലെറ്റർ ആണ് ഈ മീനക്ക പത്ര ഇത് മീന എഴുതിയ ലെറ്ററാണ് ആ കാണുന്നൊരു പെൺകുട്ടി ഇല്ലേ അതാണ് മീന അപ്പോൾ മീന എഴുതിയ ലെറ്ററാണ് നമുക്ക് ഈ ലെറ്റർ ഒന്ന് വായിച്ച് നോക്കാം കശ്യപ് നിവാസ് ജുഹു മുംബൈ ചാർ മൈ ദോ ഹസാർ ീ നിർമ്മൽ നമസ്തേ പർസോം മേരെ പ്യാര ഗുൽമോഹർക്ക് പേട്ട് കാഞ്ചാ ജനംദിന മേ ഉസ് വർഷ്ഗാൺ മനാറി തും ജരൂർ ആന പർസവും ശാംകോ സാഡേ ചാർ ബജെ തുമാരി മീന ഈ ലെറ്ററിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു മരത്തിൻ്റെ ബർത്ത് ഡേയെ കുറിച്ചാണ് പറയുന്നത് ഗുൽമോഹർ മരത്തിൻ്റെ ബർത്ത് ഡേയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് ഈ മരത്തിൻ്റെ ബർത്ത് ഒക്കെ ആകർഷിക്കാറുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊരു കത്ത് കിട്ടുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നില്ല നിങ്ങൾക്ക് അതിശയം തോന്നില്ല നിങ്ങളത് വിശ്വസിക്കുമോ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട് പറഞ്ഞു എൻ്റെ മരത്തിൻ്റെ ബർത്ത് ഡേ ആണ് എന്തായാലും വരണം അപ്പം നിങ്ങൾക്ക് സംശയം തോന്നില്ല സംശയം ചോദിച്ച് തോന്നിയാൽ നിങ്ങൾ എന്തു ചെയ്യും അവനെ ഏതെങ്കിലും അവനെന്താണ് ചോദിക്കുക ഫോൺ വിളിച്ച് ചോദിക്കോ അല്ലെങ്കിൽ നേരി കാണുമ്പോൾ ചോദിക്കുകയോ എന്തൊക്കെ ചെയ്യില്ലേ ഓക്കെ അപ്പം ഇവിടെ നിർമ്മലിന് കത്ത് കിട്ടിയപ്പോഴും നിർമ്മലിനും ഇങ്ങനെ ഒരു പറ്റിക്കുന്നതാണോ എന്നുള്ളൊരു തോന്നലുണ്ടാവില്ലേ സംശയം ഉണ്ടാവില്ലേ അപ്പോൾ നിർമ്മൽ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നിർമ്മൽ മീനയെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഫോൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അടുത്ത ഭാഗത്തിൽ മീനയും നിർമ്മലും തമ്മിലുള്ള സംഭാഷണമാണ് ഫോണിലൂടെയുള്ള സംഭാഷണമാണ് അതിനു മുമ്പ് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം ചോദിക്കാംസെ കൊച്ച സവാൽ പൂച്ചനുജാ രാഹും തയാർ ഹോജാ गेट रेडी ओके पहला प्रश्न है किसने पत्र लिखा है दूसरा प्रश्न है किसको पत्र लिखा है तीसरा प्रश्न है कहाँ से पत्र लिखा है चौथा प्रश्न है किसका जन्मदिन है और अंतिम सवाल है जन्मदिन का समान अर्थ वाला शब्द कौन सा है നിങ്ങൾ ഈ അഞ്ച് ചോദ്യവും നോട്ട്ബുക്കിൽ എഴുതി എടുക്കുക എന്നിട്ട് അതിൻ്റെ ഉത്തരം എഴുതുക വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾ എഴുതിയതിന് ശേഷം ഇതിൻ്റെ ആൻസർ ചെക്ക് ചെയ്യാം നമുക്കിനി ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യമായിരുന്നു കിസ്നെ പത്രലിഖാ ഹെ ആരാണ് ലെറ്റർ എഴുതിയത് ആരായിരുന്നു മീനാനെ പത്ര ലിഖാഹെ നമ്മൾ പറഞ്ഞിരുന്നു മീനാക്ക പത്ര മീനയുടെ ലെറ്റർ ആയിരുന്നു മീനാനെ പത്രലിഖാഹെ കിസ്കോ പത്രലിഖാഹെ ആർക്കാണ് ലെറ്റർ ലെറ്റർ എഴുതുന്നത് നമ്മുടെ ലെറ്റർ എങ്ങനെയാണ് തുടങ്ങിയത് പ്രിയ നിർമൽ അപ്പൊ നിർമലിനാണ് പത്ര ലെറ്റർ എഴുതിയത് നിർമൽകോ പത്രലിഖാഹെ കഹാംസെ പത്രലിഖാഹെ എവിടെ നിന്നാണ് ഈ ലെറ്റർ എഴുതിയത് കഹാംസെ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എവിടെ നിന്നായിരുന്നു കശ്യപ് നിവാസ് ജുഹു മുംബൈ അല്ലെങ്കിൽ ജുഹു മുംബൈ സെ മുംബൈയിലുള്ള ജുഹുവിൽ നിന്നാണ് ഈ ലെറ്റർ എഴുതിയത് ആ സ്ഥലത്ത് വെച്ച് നിന്നാണ് ലെറ്റർ എഴുതത് അടുത്ത ചോദ്യം എന്തായിരുന്നു കിസ്ക ജനംദിനേ ആരുടെ ബർത്ത്ഡേ ആയിരുന്നു ആരുടെ ബർത്ത്ഡേ ആണ് മീനുടേതാണോ അല്ലല്ലോ ഗുൽമോഹർ കെ പേട് ക ജനംദിനെ ഗുൽമോഹർ മരത്തിൻ്റെ ജന്മദിനമാണ് അവസാനത്തെ ചോദ്യമായിരുന്നു ജന് ദിന സമാൻ അർത്ഥാല ശബ് കോൺസാഹേ ജന്മദിനത്തിൻ്റെ അതേ അർത്ഥമുള്ള ശബ്ദം ഏതായിരുന്നു ആ വേർഡ് ഏതായിരുന്നു വർഷ്ഗാണ്ട് ഇത് വളരെ സിമ്പിളായിട്ടുള്ള അഞ്ച് ചോദ്യങ്ങളാണ് എല്ലാവരും ഇതിൻ്റെ ഉത്തരം എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം അടുത്ത ഭാഗത്തിൽ എന്താണ് അമീനയും നിർമ്മലും തമ്മിലുള്ള ഫോണിലുള്ള സംഭാഷണമാണ് നിർമ്മലിന് കത്തിലെ കാര്യങ്ങൾ മനസ്സിലായില്ല മരത്തിൻ്റെ ബർത്ത് ഡേ ആണെന്ന് പറഞ്ഞു അപ്പോൾ മരത്തിൻ്റെ ബർത്ത് ഡേ സാധാരണ ആഘോഷിക്കാറില്ലല്ലോ അതുകൊണ്ട് തന്നെ നിർമ്മലിന് കാര്യം വ്യക്തമായില്ല അതുകൊണ്ട് ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് നിർമ്മൽ മീനയെ ഫോൺ ചെയ്തിട്ട് ചോദിക്കുകയാണ് മീനക്ക പത്ര നിർമ്മൽക്കോ ബിൽക്കുൽ സമജ്മേ നഹിയായി ഓർഫർ നിർമ്മലിനെ മീനാക്കോ ഫോൺ കർക്കെ പൂച്ചിരുകയെ फोन लूटे अब ए वाई वायचु नोक आद्यम हलो हेलो निर्मल कैसी हो तुम्हें मेरी चिट्ठी मिल गई हाँ इसीलिए तो टेलीफोन कर रही हूँ मुझे तुम्हारी चिट्ठी समझ में नहीं आई किसका जन्मदिन है अरे लिखा तो था चिट्ठी में हमारे गुलमोहर के पेट का गुलमोहर के पेट का अरे कोई पेट का भी जन्मदिन मनाता है तुम मेरे साथ मजाक तो नहीं कर रही सच सच बताओ मीना सच मैं मजाक नहीं कर रही पर पेट का जन्मदिन क्यों मना रही हो इसकी एक कहानी है बस तुम जरूर आना मैं तुम्हें सारी कहानी बता दूंगी अच्छा जरूर आऊंगी अब रूप फोन संसार ആദ്യം നിർമ്മൽ പറയുകയാണ് ഹലോ ഫോൺ ചെയ്തിട്ട് ഹലോ എന്ന് പറഞ്ഞു അത് കേട്ട പടമീനെ പറയുകയാണ് ഹലോ നിർമ്മൽ കെസിഹോ കെസിഹോ സുഖമല്ലേ ഹലോ നിർമ്മൽ സുഖമല്ലേ തുമേ മേരി ചിട്ടി മിൽഗേ നിനക്കെൻ്റെ കത്ത് കിട്ടിയോ നിനക്ക് ഞാനയച്ച കത്ത് കിട്ടിയോ തുമേ മേരി ചിട്ടി മിൽഗൈ ഹാ ഇസിലിയെ തൊട്ടെലി ഫോൺ കറിയോ അപ്പം നിർമ്മൽ പറയുകയാണ് ഹാ അതെ ഇസിലിയെ തൊട്ടെലിഫോൺ കറിയോ അതുകൊണ്ടാണല്ലോ ഫോൺ ചെയ്യുന്നത് മുജേ തുമരി ചിട്ടി സമജ്മേനിഹിയായി എന്നിട്ട് നിർമ്മല പറയാണ് മുജെ തുമാരി ചിട്ടി സമജ്മേനഹിയായി എനിക്ക് നിൻ്റെ കത്ത് മനസ്സിലായില്ല നീ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല മുജെ തുമാരി ചിട്ടി സമജ്മേനഹിയായി ചിട്ടി എന്ന് പറഞ്ഞാൽ കത്ത് എന്നുള്ള കത്ത് തന്നെയാണ് അതിൻ്റെ അർത്ഥം പത്രം എന്ന് പറഞ്ഞാലും കത്ത് തന്നെയാണ് കിസ് കിസ്കാ ജനംദിനെ എന്നിട്ട് ചോദിക്കുകയാണ് കിസ്കാ ജനംദിനെ ആരുടെ ജന്മദിനമാണ് അപ്പോഴും മീന റിപ്ലൈ ചെയ്യുകയാണ് അരേ ലിഖാ തോത്ത ചിട്ടിമേ ഹമാരേ ഗുൽമോഹർ കെ പേട് അരാ അരേ എന്ന് പറഞ്ഞാൽ ഏയ് ഏയ് ലിഖാത്തോത്താ കത്തിൽ എഴുതിയതാണല്ലോ ഗുൽമോഹർ കെ പേട് ഗുൽമോഹർ മരത്തിൻ്റെതെന്ന് ഗുൽമോഹർ മരത്തിൻ്റെ ബർത്ത്ഡേ ആണെന്ന് കത്തിൽ എഴുതിയതാണല്ലോ മീന ചോദിക്കുകയാണ് ഗുൽമോഹർ കെ പേട് അരേ കോന്മദിൻ മനാത്തേ അപ്പാശ്ചര്യത്തോടെ അത് കേട്ടിട്ട് പറയുകയാണ് നമ്മൾ മരത്തിൻ്റെയോ അരേ ഏയ് കൊയ് പേട്ട് കി ജന്മദിനം മനാത്ത മനാത്താഹ ആരെങ്കിലും മരത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കാറുണ്ടോ തുമ മേരെ സാ മസാക് തോ നീ കറഹി നീ എൻ്റെ അടുത്ത് തമാശ കാണിക്കുകയല്ലോ നീ എന്നോട് തമാശ പറയുകയല്ലോ മസാഖ് തോ നീ കറീ സച്ച് സച്ച് ബതാ മീന സത്യം പറയൂ മീന സച്ച് സച്ച് എന്ന് പറഞ്ഞാൽ സത്യം പറയാം സച്ച് സച്ച് ബതാ മീന സത്യം പറയൂ മീന അപ്പോൾ ഇത് കേട്ടിട്ട് മീന പറയുകയാണ് സച്ച് മേ മസാക് സത്യം ഞാൻ തമാശ പറയുകയില്ല മസാക് എന്ന് പറഞ്ഞാൽ തമാശ ഞാൻ തമാശ പറയുകയില്ല പർ പേഡ്ക ജന്മംദിൻ ക്യോ മനാരൈഹോ എന്നാൽ ഈ മരത്തിൻ്റെ ജന്മദിനം എന്തിനാണ് ആഘോഷിക്കുന്നത് ആരാണ് ചോദിക്കുന്നത് നിർമ്മൽ ചോദിക്കുകയാണ് പർ പേഡ്ക ജന്മംദിൻ ക്യോ മനാരോ ഈ മരത്തിൻ്റെ ജന്മദിനം എന്തിനാണ് ആഘോഷിക്കുന്നത് അത് കേട്ടപ്പോൾ മീന റിപ്ലൈ ചെയ്യുകയാണ് ഇസ്കി ഏ കഹാനി ഹേ ഇതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് ബസ് തും ജറൂറാണ് മതി നീ തീർച്ചയായും വരണം മേ തുമേ സാരി കഹാനി ബതാതൂങ്കി ഞാൻ നിനക്ക് എല്ലാ കഥയും പറഞ്ഞു തരും അപ്പം അത് കേട്ടിട്ടുണ്ട് നിർമ്മൾ പറയുകയാണ് അച്ഛാ ജറൂറാവൂംഗീ ശരി തീർച്ചയായും വരാം ജറൂറാവൂങ്കി अभी मैं कुछ सवाल पूछने जा रहा हूँ गेट रेडी ओके न चौधरी राणा क्या निर्मल को पत्र मिल गया होगा एंडात चौधरी ये बातचीत किन किन के बीच हुई मुनाद चौधरी माना तीसरा सवाल किस विषय पर बातचीत हुआ चौदह सवाल निर्मल ने मीना को क्यों फोन किया അപ്പോൾ ഈ നാല് ചോദ്യങ്ങൾ എഴുതിയെടുക്കുക എന്നിട്ട് അതിൻ്റെ ഉത്തരം എഴുതുക ഉത്തരം എഴുതിയതിനു ശേഷം ഇതിൻ്റെ ആൻസർ നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാമെന്ന് വിശ്വസിക്കുന്നു അറിയില്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക തെറ്റിയാലും പ്രശ്നമില്ല എഴുതാൻ ശ്രമിക്കുക നമുക്കിനി ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യമായിരുന്നു ക്യാ നിർമ്മൽക്കോ പത്ര മിൽഗിയോക നിർമ്മലിന് ലെറ്റർ കിട്ടിയിട്ടുണ്ടാവുമോ നിർമ്മലിന് ലെറ്റർ കിട്ടിയോ അതെ ഹാ ഹാ നിർമ്മൽക്കോ പത്രം മിൽഗിയാ നിർമ്മലിന് ലെറ്റർ കിട്ടിയിട്ടുണ്ട് ഈ ബാജിത് കിൻ കിൻ കെ ബീച്ച് പോയി ഈ ബാജിത് എന്ന് പറഞ്ഞാൽ എന്താണ് ബാജീത് എന്ന് പറഞ്ഞാൽ സംഭാഷണം ഈ സംഭാഷണം ആരെയൊക്കെ ഇടയിലാണ് നടന്നത് ആരോ ആരൊക്കെ തമ്മിലാണ് ഈ സംഭാഷണം നടന്നത് ആരൊക്കെ തമ്മിലാണ് നിർമ്മലും മീനിയും തമ്മിൽ നിർമ്മല ഓർ മീന കെ ബീച്ച് മൂന്നാമത്തെ ചോദ്യം കിസ് വിഷയപ്പർ ബാച്ച് ചീത് ഹോ ഏത് വിഷയത്തിലാണ് അവർ തമിഴ് സംഭാഷണം നടന്നത് ഏത് വിഷയത്തിലായിരുന്നു ഗുൽമോഹർ ബേഡേ ആയി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗുൽമോഹർ പേഡ് പേർക്കെ ജനംദിൻ മനാനയ്ക്ക് ഭാരയമ അപ്പോൾ ഗുൽമോഹർ മരത്തിൻ്റെ ബേഡേ ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർമ്മലിനെ മീനാക്കോ ക്യോം ഫോൺ ചെയ്യുക നിർമ്മൽ എന്തിനാണ് മീനയ്ക്ക് ഫോൺ ചെയ്തത് നിർമ്മലിന് കത്ത്ചെഴുതിയ കാര്യങ്ങൾ മനസ്സിലായില്ല അതുകൊണ്ടല്ലേ നിർമൽകോ മീനാക്കി ചിട്ടി സമജ്മേനഹിയായി സമജ്മേനഹിയായിരുന്നു ഞാൻ മനസ്സിലായില്ല നിങ്ങൾക്ക് ഇതുവരെയുള്ള ഭാഗങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഞാൻ അതിന് റിപ്ലൈ തരാം നല്ലവണ്ണം ടെക്സ്റ്റ് ബുക്ക് നല്ലവണ്ണം വായിച്ച് നോക്കുക ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുന്നത് വളരെ ഹിന്ദി പഠിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഹിന്ദി ശരിയായ രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ പാട്ടത്തിൻ്റെ അടുത്ത ഭാഗങ്ങൾ ലഭിക്കും ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്